ഇസ്ലാമിന്റെ അഹ്ലു സുന്നയുടെ ആശയവും ആദർശവുമായിരുന്നു സൗദി അറേബ്യയിലും മറ്റുള്ള ഗൾഫ് കൺട്രികളിലൊക്കെയും പലയിടങ്ങളിലുമുള്ളത്. ഹൗസുല്ലാ മുഖിയുദ്ദീൻ ഷേഖ് തങ്ങളുടെയും അതുപോലെ തന്നെ വലിയ വലിയ ഇമാമിങ്ങളുടെയും ഗൾഫ് കൺട്രികളിൽ പലയിടങ്ങളിലും വലിയ വലിയ മക്ബറകളൊക്കെയും കാണുന്നുണ്ടല്ലോ. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്തെന്ന് എന്നും ദീനെന്തെന്നും അറിയാത്ത പലരും പലയിടങ്ങളിലും എന്തോ മനസ്സിലാക്കിക്കൊണ്ട് ദീനിനെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുൻഗാമികളായ ഉലമാക്കളെയും പണ്ഡിതന്മാരെയും നമുക്ക് ഫാത്തിഹ പഠിപ്പിച്ചു തന്ന, നിസ്കരിക്കാൻ പഠിപ്പിച്ചു തന്ന, നമുക്ക് ഉളു എടുക്കാൻ പഠിപ്പിച്ചു തന്ന, കുളിയുടെയും ഉളുവിൻ്റെയും ഷർത്തും വർണ്ണും പഠിപ്പിച്ചു തന്ന, നമുക്ക് ഷഹാദത്ത് കലിമ രണ്ടും നന്നായി ഉച്ചരിക്കാൻ പഠിപ്പിച്ചു തന്ന, ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലെയും മദ്രസയിലെ ഉസ്താദമാരെ ഒക്കെയും തള്ളി അവരൊക്കെയും നരകത്തിലാണെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം വേറെയാണെന്ന് ചിത്രീകരിച്ചു, തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അല്ലാഹു ബിദാത്തിനെ തൊട്ട് ഞങ്ങളെയും നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്ത് സലാമത്ത് ാവട്ടെ. പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉല്ലവലിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ മധു കീർത്തനങ്ങളും മതപ്രഭാഷണങ്ങളിലും എല്ലാം ഗൾഫ് കൺട്രികളിലും സൗദിയിലൊക്കെയും ഉണ്ടായിരുന്ന ഒരു കാലത്ത്. പിന്നീട് കാലം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അതിങ്ങനെ അവിടെ നിലച്ചു എന്ന് മാത്രം. എന്നാലും ആഗോളതരത്തിലെല്ലാം റസൂലുള്ളാഹിന്റെ മതകീർത്തനങ്ങൾ പാടുന്നു, പറയുന്നു. അത് സോഷ്യൽ മീഡിയകളിലൂടെ നാമൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബുർഉദ്ദ മജ്ലിസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതകീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിദികൾ അതേപോലെ തന്നെ മാലകളൊക്കെയും എല്ലാം വളരെ ആഗോളവൽക്കരിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മഹത്വവും മതവും എവിടെയും കുറയ്ക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല, അത് കൂട്ടണം, അത് വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആലിവാ അതിനെയും അല്ലാഹു അത് തേടുകയാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തം പറഞ്ഞത് മനസ്സിലായില്ല. അതായത് റസൂലുള്ളാക്ക് എന്താണോ തൃപ്തി, റസൂലുള്ളാക്ക് എന്താണോ പൊരുത്തം, അതാണ് റസൂലുള്ളാക്ക് പൊരുത്തം അല്ലേ? കിടാക്കോട് വിശ്വാസിയാക്കുന്ന ആരാണ്? മുണ്ടാതെ ഇരിക്കണോ ചെല്ലെങ്കിൽ മുണ്ടാതെ ഇരിക്കണോ? ബാക്കിൽ കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ്, അറിഞ്ഞില്ലേ? കൈ കെട്ടില്ല, കൈ കെട്ടില്ലല്ലായിരുന്നു. നോക്കാം, ആ പരിശുദ്ധ ഖുർആൻ അത് 16-17 മാസക്കാലം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് മുസ്ലിമീങ്ങൾ ഖിബ്ലയായി നേരിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്നത്. പൊന്നാര റസൂലുള്ളാഹിക്ക് വലിയ തൃപ്തിയില്ല. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേരിട്ട് തിരിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സയെ ഖിബ്ലയാക്കി നിസ്കരിക്കുന്നത് റസൂലുള്ളാഹിക്ക് വലിയ മനസ്സിന് സമാധാനമില്ല. എന്നാലും അള്ളാഹിന്റെ കൽപ്പനയല്ലോ, റസൂലുള്ളാഹിന്റെ ആഗ്രഹം. ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ നബിമാരൊക്കെയും മുന്നിട്ട ആ പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലുള്ള ആ കഅബ അതിലേക്ക് മുന്നിട്ട് നിസ്കരിക്കലായിരുന്നു. റസൂലുള്ള ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നു, അല്ലാ എപ്പോഴാണ് വഹി വരുന്നത്? ഈ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തിരിഞ്ഞീനി ഖിബ്ലയിലേക്ക് മക്കയിലെ ഖിബ്ലയെ കഅബയാക്കി നിസ്കരിക്കാനുള്ള കൽപ്പന വരുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിലെ ദിവ്യ സന്ദേശം കൊണ്ടുവന്നിറക്കി കൊടുക്കുന്നു. ഖദ്നറാത ഖല്ലുബ വജ്ഹുക ഫിസ്സമാഇ ഓ നബിയേ, വഹീനെ കാത്തുകൊണ്ട് തങ്ങൾ മേലോട്ടിങ്ങനെ നോക്കി മുഖം മേൽപോട്ട് തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നബിയേ. ഫലനുവല്ലി എന്നൊക്കെ കിബിലത്തൻ തറുവാഹ
ഇനി തങ്ങൾ പൊരുത്തപ്പെടുന്ന, തങ്ങൾ ഇഷ്ടപ്പെടുന്ന മക്കയിലെ തങ്ങളുടെ ജന്മനാടായ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കൂ നബിയേ. ഞങ്ങൾ ആ കഅബയിലേക്ക് തങ്ങളെ തിരിക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് ഇനി തിരിഞ്ഞു നിസ്കരിക്കൂ നബിയേ. പറഞ്ഞു വന്ന വിഷയം അവിടെ ഒരു വാക്ക്, ഒരു പ്രയോഗമുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലത്തം തർവാഹ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ ഞങ്ങൾ തിരിക്കും. സുബ്ഹാനല്ലാഹ്, കോടാനക്കോടി ലോകത്തുള്ള മുഅ്മിനീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കേണ്ട ഖിബ്ല അത് തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ലയാവണം, അത് തങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ ജന്മനാടായ മക്കത്തുള്ള കഅബയാവണം, അതാണ് തങ്ങൾക്ക് ആഗ്രഹം എങ്കിൽ അവിടത്തേക്ക് തന്നെ ഞങ്ങൾ തിരിക്കുന്നു നബിയെ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചോ. അതാണ് ലോകത്തുള്ള കോടാനക്കോടി മുഅ്മിനീങ്ങൾ 1400 വർഷങ്ങളായി, അതിൻ്റെ മുമ്പും ഇടക്കുള്ള 16-17 മാസം ഒഴികെ, അതേ എല്ലാവരും നിസ്കാരത്തിൽ തിരിഞ്ഞു നിസ്കരിക്കുന്നു. നാളെ മരിച്ചു കഴിഞ്ഞാൽ 6 ഖബറിൻ്റെ അടിയിൽ കിടത്തുമ്പോൾ അതും തിരിച്ചു കിടത്തുന്നത് എവിടത്തേക്കാണ്? ആ കഅബാലയത്തിലേക്കാണ്, ആ ഖിബ്ലയിലേക്കാണ് എന്നെയും നിങ്ങളെയും. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ കുടുംബക്കാര് 6 ഖബറിൻ്റെ അടിയിലും തിരിച്ചു വെച്ചത് കഅബയിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ കഅബാലയം അല്ലാഹ് തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി തേടിയും കൊണ്ടാണെന്ന് പറയുന്നത് ഞാനല്ല, ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാരല്ല. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. ദാരെന്ന് പറഞ്ഞെങ്കിൽ അത് മുസ്ലിയാക്കന്മാരാക്കുന്ന കുറച്ച് അത് ഹദീസ് ലൈഫ് അങ്ങനെ ഇങ്ങനെ അല്ലേ ചെല്ലാൻ അല്ലേ അല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണത്. പിന്നെ പറഞ്ഞു വന്ന വിഷയം, അങ്ങനെ ഈനെക്കാളിന് വലിയൊരു മധു പറയണ വേണ്ട. ഇനി ഭൂമിയിൽ വെച്ച് ഏറ്റവും പോരിശുള്ള ജാഗ ഏത്? ഏത് ഭൂമിയിൽ വെച്ച് ഏറ്റവും പോരിശുള്ള ജാഗ? എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. ഏത് നോക്കാൻ ആരും ചെല്ലില്ല. ഭൂമിയിൽ വെച്ച് ഏറ്റവും പോരിശുള്ള ജാഗ ചെല്ലില്ല. എല്ലാ സ്ഥലത്തിൽ നിന്നും ഏറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസദുൽ കൊണ്ട ഖബറിനുള്ളതാ. തളവാ മുഹമ്മദ് മുസ്ലിയാർ നേരത്തെ പറഞ്ഞ മഹാൻ, ചില്ലര മഹാനല്ല, മഹാൻ പറഞ്ഞു, ലോകത്തുള്ള എല്ലാ സ്ഥലത്തിലും വെച്ച് ഏറ്റവും പോരുഷയുള്ള സ്ഥലം അത് നബിക്കുള്ള പുണ്യ ശരീരം സ്ഥിതി ചെയ്യുന്ന മദീനയിലെ റൗളയാണ്. കാരണം ഹദീസിൽ കാണാം, അഫ്വലു ബിഖാഇൽ അർമി ബിഖാഉ ഖബ്റിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ള സ്ഥലത്തിൽ വെച്ച് പോരിശയുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യശരീരം എവിടെയാണോ വെച്ചത് ആ സ്ഥലമാണ്. കാരണം റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖാണ്, പടപ്പിൽ വെച്ച് ഏറ്റവും പോരിശയുള്ളവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ജീവനുള്ള വസ്തുക്കളിലും ജീവനില്ലാത്ത വസ്തുക്കളിലും എല്ലാത്തിലും ഏറ്റവും പോരിശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പൊ റസൂലുള്ളാനെ മറമാടിയ ഖബറിനും ആ സ്ഥലത്തിനും ലോകത്തുള്ള എല്ലാ സ്ഥലത്തിനേക്കാൾ പോരിശ കിട്ടി. അതിൻ്റെ പുറം മഹാനവർകൾ പറയുന്നു, അത് അർഷു കുർസി യജിനാനിലു മഫ്വല ഖബ വ മസ്ജിദുൽ അഖ്സ യകാൽ മഫ്വല.
അള്ളാഹുവിൻ്റെ അർശുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുർസുണ്ട്, അതേപോലെ തന്നെ കഅബയുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്. ഇതിനേക്കാളൊക്കെയും പൊന്നാര ഹബീബിൻ്റെ റൗളക്ക് ഏറ്റവും പോരിശയുണ്ട്, വളരെ മഹത്വമുണ്ട്, വളരെ സ്ഥാനങ്ങളുണ്ട്. ആ ഹബീബിന്റെ മദദ് പറഞ്ഞാലുണ്ടോ തീരാൻ? എത്ര പറഞ്ഞാലും ഈ പാപിക്ക് പറയാൻ അറിയില്ല, പറയുന്നവർ പറഞ്ഞാലും തീരില്ല. ഇമാം ബുസൂരി തങ്ങളെ ചില്ലറക്കാരനല്ല, റസൂലുള്ളാന്റെ വലിയ ആശിഖാണ്, മദ്ഹാണ്, റസൂലുള്ളാനെ പ്രേമിച്ച പ്രണയം വെച്ച മഹാകവിയാണ്. റസൂലുള്ളാന്റെ മധു കീർത്തനം, റസൂലുള്ളാന്റെ പ്രകീർത്തനം, പ്രശംസകൾ, സ്തുതി കീർത്തനങ്ങൾ രചിച്ച ബുർദ ബൈത്തി, അതിൽ മഹാൻ ധാരാളം പറഞ്ഞു പറഞ്ഞു. മഹാൻ പറഞ്ഞു, ഒരു പ്രാസംഗികനും ഒരു കവിക്കും ഒരു ജീവികൾക്കും അവരുടെ വായ കൊണ്ടോ അവരുടെ പേനയുടെ തുമ്പ് കൊണ്ടോ റസൂലുള്ളാന്റെ മധു എഴുതി തീർക്കാൻ കഴിയില്ല. ഈ കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി, ഈ കരയിലുള്ള മരങ്ങളെ ഒക്കെയും പേനയാക്കി, എന്നിട്ട് കടലാകുന്ന മഷിയിൽ നിന്ന് മുക്കിയെടുത്ത് പൊന്നാര ഹബീബിന്റെ മധു എഴുതി തീർത്താലും അത് തീരൂല. ആ റസൂലുള്ളാന്റെ മധു കീർത്തനത്തിൽ നിന്നൊരൽപ്പം, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും, അതേ കഴിഞ്ഞുപോയ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയും കുറിച്ചെടുത്ത് ഇമാം ബുസൂരി തങ്ങളെ അതാ അവിടുന്ന് മധു കീർത്തനങ്ങൾ രചിച്ചു. വളരെ അത്ഭുതകരമാണ്, വളരെ ലോകത്തിൽ ആഗോള തരത്തിൽ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മജ്ലിസുകൾ, എന്റെ ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, യുവാക്കളെ, കാരണവന്മാരെ, നമ്മളെ മക്കളെ കൊണ്ട് ബുർദായുടെ വരികൾ പാടാൻ ഞങ്ങൾക്ക് പാടിപ്പിക്കാനും പാടാനും നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികൾ ഇശാ മഗ്‌രിബിന്റെ അടുക്കെ സീരിയലിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സമയം പോക്കുന്നവരാവരുത്, അതിന് നിങ്ങൾ കാരണക്കാരാവരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഇന്ന് ഈ മജ്‌ലിസിൽ നിങ്ങൾ വന്നിരുന്നത്, ഇന്നത്തെ മജ്‌ലിസ് വീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അപ്പുറം ഇരുന്നത്, പൊന്നാര ഹബീബിന്റെ മധു കീർത്തനം പറയുന്നതും പാടുന്നതും കേൾക്കാൻ വേണ്ടിയല്ലേ? നാളെയും നമ്മുടെ പിഞ്ചോമന മക്കൾ ഈ വേദിയിൽ വെച്ച് ആ ഹബീബിന്റെ മധു കീർത്തനങ്ങൾ പാടും, പറയും, പ്രകീർത്തിക്കും. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ഹബീബിനോടുള്ള സ്നേഹം പൂർത്തിയാവണോ, ആ റസൂലുള്ളാനോടുള്ള മഹബത്ത് പൂർണ്ണമാവണോ? അത് പൂർണ്ണമാവണമെങ്കിൽ എല്ലാ നിലക്കും ഹബീബിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ആ റസൂലുള്ളാന്റെ ആദരവ്, ബഹുമാനം, ആ റസൂലുള്ളാന്റെ ബഹുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിദുകളെ, അതേ ബുറദ്ദകളെ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുന്നവരാവണം. അതേ ഏത് സമയത്തും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓൺലൈനിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും കറങ്ങിക്കൊണ്ട് സമയം കളയുന്നവരാവരുത്. പൊന്നാര ഹബീബാണ് നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷയ്ക്ക് കാരണക്കാർ. ആ ഹബീബിന്റെ ശഫാഅത്താണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, ആ ഹബീബിന്റെ പൊരുത്തമാണ്. അല്ലാഹുവും ആ ഹബീബിന്റെ പൊരുത്തത്തിന് തേടിയിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാന്റെ പൊരുത്തം നമുക്ക് കിട്ടണം. നാളെ ഞാനും നിങ്ങളും മരിച്ച് കണ്ണടച്ചാൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഹബീബിന്റെ തിരുകരം അവിടത്തേക്ക് എത്തണം. അതിനു വേണ്ടാണ് ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്, അതിനു വേണ്ടിയാണ് ഇവിടെ സ്വലാത്ത് വാർഷികം, അതിനു വേണ്ടിയാണ് കുട്ടികളുടെ മീലാദ് ഫെസ്റ്റ്. ഇതൊക്കെയും നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ്. ആ ഹബീബാണ് നാളെ സ്വർഗം തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ എല്ലാ നബിമാരിലും
ആദ്യം ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്, ആദ്യമായി ശുപാർശ അല്ല സ്വീകരിക്കുന്നത് എന്റേതാണ്. അന അവ്വലുമൻ യുഹരിക്കു ഹൽഖൽ ജന്ന, ഞാനാണ് നാളെ സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊണ്ട് സ്വർഗം ഓപ്പനിങ് നടത്തുന്നത്, സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കേ, ആ ഹബീബിന്റെ മദഹുകളും മദഹ് കീർത്തനങ്ങളും ആ ഹബീബിന്റെ സുന്നത്തിൽ ഒരു ഭാഗമെങ്കിലും എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം, എന്നാൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടും. ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അനാവശ്യ സംസാരത്തിനു പകരം വാട്സപ്പിലൂടെ, വാട്സപ്പിലുള്ള എത്രയോ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാകും, ആ ഫാമിലി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ സമയം കളയുകയാണ്. സുബഹാനുള്ള, ചില ഉമ്മമാർ വിചാരിച്ചിട്ടുണ്ട്, ചില യുവാക്കൾ വിചാരിച്ചിട്ടുണ്ട്, കളവും തമാശയും അത് വാട്സപ്പിൽ ഹലാലാണെന്നാണ് വിചാരിച്ചത്, അത് ഫേസ്ബുക്കിൽ ഹലാലാണെന്നാണ് വിചാരിച്ചത്, അത് ഓൺലൈനിൽ ഹലാലാണെന്നാണ് വിചാരിച്ചത്, ഇന്റർനെറ്റിൽ അത് ഹലാലാണെന്ന് വിചാരിച്ചു. ഇല്ല ഇല്ല, ഒരു വിവരം പോലും ഉമ്മാ പെങ്ങളെ കാരണവന്മാരെ, നമുക്ക് ഉറപ്പില്ലാതെ ഒരു വിഷയം പോലും, ഒരു മെസ്സേജ് പോലും ഒരു ഗ്രൂപ്പിലേക്കും അയച്ചുകൂടാ. കളവായ സന്ദേശങ്ങളെ ഞാൻ ഒരുത്തനിങ്ങനെ അയക്കുമ്പോ ഒരു ഗ്രൂപ്പിലുള്ള 200-300 ആൾക്കാർ അത് വിശ്വസിച്ചു പോയി, അവരും അയച്ചു പോയി. ഇതിന് കാരണം എന്റെ ഒരു വിരൽ കൊണ്ട് ഞാൻ പ്രസ് ചെയ്തതായിരിക്കാം. വളരെ സൂക്ഷിക്കണേ. ഇഷാ മഗ്‌റിബിന്റെ അടുക്കുള്ള സമയം, രാത്രി ഇഷാക്ക് ശേഷമുള്ള സമയമേ, അതേ നമ്മുടെ മുൻഗാമികള്, നമ്മുടെ കഴിഞ്ഞുപോയ ഉമ്മമാരെ, നമ്മുടെ കഴിഞ്ഞുപോയ വാപ്പമാരെ, നമ്മുടെ ഉസ്താദമാരെ, നമ്മുടെ മഷായിഖന്മാരെ, ആ സമയങ്ങളൊക്കെയും ആഖിറത്തിനു വേണ്ടി അവർ നീട്ടിവെച്ചു. മുൽക്കു സൂറത്തോദാൻ, സൂറത്തുൽ വാഖിയവോദാൻ, നഫീസത്തു മല പാടാൻ, അത് പാടിയപ്പവർക്ക് രോഗം വന്നില്ല. മൗലിദ് പാരായണം വീട്ടിൽ നടത്തിയപ്പോ അവർക്ക് മാരക രോഗം വന്നില്ല. സ്വലാത്ത് ധാരാളം ചൊല്ലിയപ്പോ ഔലിയാക്കളുടെ മതിൽ കീർത്തനങ്ങളുള്ള മുഹിയുദ്ദീൻ മാലയും നഫീസത്ത് മാലയും നമ്മുടെ ഉമ്മാമമാർക്ക് എത്ര നന്നായി തറയും. ചോദിക്കട്ടെ, എന്റെ പ്രസംഗം ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന ഉമ്മമാരെ, പെങ്ങളെ, നഫീസത്ത് മാലയുടെ ഒരു വരി പോലും, അല്ലെങ്കിൽ 2-3 വരി പോലും വായിക്കാൻ എനിക്കറിയോ? ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമാകളാകുണേ ഈ ബീവി നഫീസത്തെ. ആ മഹദി നഫീസത്തുൽ മിസ്രിയുടെ ചരിതം നീ പഠിച്ചിട്ടുണ്ടോ? ആ നഫീസത്ത് മാലയുടെ വല്ല പോരിശയും നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എവിടുന്ന്? ഇവിടെ നെറ്റിലൂടെ കറങ്ങുന്ന, എനിക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ല രോഗം ഇങ്ങനെ കടത്തി തരുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തില്ലാത്ത രോഗം, 10-25 വർഷങ്ങൾക്ക് മുമ്പ് നാം കേൾക്കാത്ത കാണാത്ത രോഗങ്ങളെ, മാരകമായ രോഗവ്യാധികളെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അള്ളാന്റെ റസൂലിനെ കൈവിട്ടപ്പോ റസൂലുള്ളാന്റെ മൗലിദും അതേപോലെ തന്നെ സ്വലാത്തും സ്വലാത്തിന്റെ മജ്‌ലിസും അഹ്ലു ബൈത്തും തങ്ങന്മാരെയും കൈവിട്ടപ്പോ, ഖുർആൻ ഒത്ത് വീട്ടിലില്ലാതെയായപ്പോൾ ഖുർആൻ മുസ്ഹഫും മൗലിദ് കിതാബും അലമാറയിൽ കപ്പട്ടിൽ ചേതലുതിന്ന് ഇങ്ങനെ പോകുമ്പോ അല്ലാഹു ഇങ്ങനെ രോഗം തന്ന് പരീക്ഷിക്കുകയാണ്. അല്ല നമ്മളെ കാത്തു സലാമത്താക്കുമാറാവട്ടെ. പറഞ്ഞു വന്ന വിഷയം പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. എത്രയോ മഹാന്മാർ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാന്റെ മദീനയെ ആഗ്രഹിച്ചുകൊണ്ട് പോയവരില്ലേ?
കരഞ്ഞുകൊണ്ട് റസൂലുള്ളാനെ കാണണം. മദീനയിലേക്ക് ഇന്നത്തെ പോലെയുള്ള അതേ വായുമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകളൊന്നുമില്ലാത്ത കാലം, കപ്പലുകളൊന്നുമില്ലാത്ത കാലം, എത്രയോ മഹാന്മാർ നടന്നുകൊണ്ട് പോയി മദീനയിലേക്ക്. മദീനയുടെ മഹത്വം അവർ അറിഞ്ഞു, മദീനയുടെ ഗൗരവം അവർ അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മദീനയിൽ ചെരുപ്പിട്ട് നടക്കാത്ത എത്രയും ആമയങ്ങളുണ്ട്. കാരണം മദീനയിലെ മണ്ണതിന് പറ്റൂല. എന്റെ ഈ ചെരുപ്പ് മദീനയിലെ മണ്ണ് ചവിട്ടാൻ പറ്റൂല. ഇതാരംഭപ്പൂ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ശരീരം സ്ഥിതി ചെയ്യുന്ന മദീനയാണ്, മദീനത്തുൽ മുനവ്വറയാണ്. എന്റെ മാറിയ ചെരുപ്പ് ഈ മദീനക്ക് പറ്റൂല. ചരിത്രം പറയുന്നു ചില ഇമാമിങ്ങളെ മദീനയിൽ മൂത്രിക്കാൻ മുട്ടിയാൽ മദീനയുടെ ബൗണ്ടറി വിട്ട് പുറത്തുപോയി. എന്തൊരാദരമാണ് പൊന്നാര ഹബീബിന് അവർ വെച്ചത്, എന്തൊരു ബഹുമാനമാണ് അവർ വെച്ചത്. സുബ്ഹാനല്ലാഹ്, ആദലൊക്കെ ആദരവും ബഹുമാനവും വെച്ച മഹാന്മാര് റസൂലുള്ളാന്റെ മൗലിദ് ഓതിയവരാണ്. അവരൊക്കെയും മൗലിദ് ഓതിയവർ. അവർ ശിർക്കാണ് ചെയ്യുന്നത്, അവർ ബിദാത്താണ് ചെയ്യുന്നതെന്ന് ചിത്രീകരിക്കണ്ട. അവർക്ക് തൗഹീദ് നല്ലവണ്ണം അറിഞ്ഞവരാണ്. മഹാനായ അതേ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി റഹിമഹുല്ലാ, അഹമ്മദുൽ കബീർ റിഫായി ഔലിയാക്കളിൽ ഹൗസല്ലാഹു മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കഴിച്ചാൽ വലിയ സ്ഥാനത്തുള്ള മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ. ആരിഫീങ്ങളുടെ സുൽത്താൻ, ആരിഫീങ്ങളുടെ ചക്രവർത്തി അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ നമുക്ക്, അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ അനുസ്മരണകളും ആണ്ടികളും എല്ലാം കഴിക്കുന്നവരാണ്. അല്ലാഹു അവരുടെ മദദ് കൊണ്ട് നമ്മളെയും നമ്മുടെ ഉമ്മവാപ്പ ഭാര്യ മക്കൾ കുടുംബക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, അധ്വാനിച്ചവർ, ആണ് പെണ്ണ് ചെറുത് വലുത് നാട്ടിലുള്ളവർ, ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, ഇതിനു വേണ്ടി സഹായിച്ചവർ എല്ലാവർക്കും ആ മഹാന്റെ മദദ് കൊണ്ട് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയ കാരുണ്യ പ്രവർത്തനം ചെയ്ത ആളാണ്. ചരിത്രം വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. മഹാനവർഗൽ മദീനയിലേക്ക് പോയി. എപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്തുള്ള വിഷയമല്ല പറയുന്നത്. മക്കയിൽ പോയാൽ, ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ മദീനയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാ. അഹമ്മദുൽ കബീർ റിഫായി ലോകം കണ്ട വലിയ ആരിഫും വലിയുമായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ മദീനയിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മഹാനവർഗൽ ആ മദീനയുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്നിധിയിലേക്ക് ചാരത്തേക്കെത്തിയപ്പോൾ അവിടെ നിന്ന് പാടാൻ തുടങ്ങി. ഫിഹാലതി ബദീറു ഹി കുന്തു ഉർസീലുഹ തുഖബ്ബീലുൽ അർവാഅൻ നീ വഹിയാനാ ഇബതി. ഓ നബീ, അഹമ്മദുൽ കബീർ ഇതാ വന്നിട്ടുണ്ട്, വിദൂര നാട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതുവരെ അഹമ്മദുൽ കബീറിനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. അഹമ്മദുൽ കബീറിൻ്റെ ശരീരം ഇവിടത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അഹമ്മദുൽ കബീറിൻ്റെ റൂഹിനെ, ആത്മാവിനെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നബിയേ.
മദീനയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നബിയെ. തുഖബ്ബിലുൽ അർളാ അന്നി വഹിയ നായിബതി. മദീനയിലെ പൊന്നാര ഹബീബ് അന്തരിശ്രമം കൊള്ളുന്ന മദീനയിലെ മണ്ണുകളൊക്കെയും അഹമ്മദുൽ കബീർ റിഫായിയുടെ റൂഹ് വന്നുകൊണ്ട് ചുംബിച്ചിട്ടുണ്ട് നബിയേ. وهذه نوبة الأشباح قد حضرت فامدد يمينك كي تهلا بها شفتي. ഓ നബി, റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വഫാത്തായി പോയാളെ വിളിക്കാൻ പാടില്ല എന്നാണ്. പുത്തനാശയക്കാരും പുതിയ ആശയക്കാരും ബിദാത്തിൻ്റെ ആൾക്കാരും സുബ്ഹാനല്ലാഹ് പറയുന്നത്, സലഫിസത്തിൻ്റെ വാദം വഫാത്തായവർ കേൾക്കൂല, മരിച്ചുപോയവർ കേൾക്കൂല. എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു, നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയാൻ പാടില്ല. കാരണം അയ്യുഹ നബി പറഞ്ഞാൽ ഓ നബി തങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ എന്നാണ്. അത് പറയാൻ പാടില്ല, വിളിക്കാൻ പാടില്ല എന്നാവണം. ഇരിക്കട്ടെ. അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങൾ ببركه بسم الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد നമ്മുടെ സലാത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് മദരിസി ഇബ്രാഹിം ഉസ്താദ് അവർകൾ ഇവിടെ ഫൈസി ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. പറഞ്ഞു വന്ന വിഷയം അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങൾ. അവിടെ നിന്ന് പറയുന്നു, ഫംദുദ് യമീനക കൈ തുഹ്വാ ബിഹാ ശഫതി. നബിയെ, തങ്ങൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കാലങ്ങളായി അഹമ്മദുൽ കബീർ തങ്ങൾക്കിവിടെ എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ എത്തിയിട്ടുണ്ട് നബിയെ. തങ്ങൾ തങ്ങളുടെ കൈയൊന്ന് പുറത്തേക്ക് നീട്ടിത്തരണം നബിയേ. പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളയിൽ നിന്നതാ വലത്തെ കൈ പുറത്തേക്ക് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് നീട്ടിക്കൊടുത്തു. തുഹ്വാ ബിഹാ ശഫതി, നബിയെ തങ്ങളുടെ കൈ ചുംബിച്ച് അഹമ്മദുൽ കബീറിന്റെ തിരുചുണ്ടികൾ വളരെ ബർക്കത്തുള്ളതാവണം, വളരെ മഹത്വമുള്ളതാവണം എന്നുള്ള ആശ കൊണ്ടാണ് ഇത് പറഞ്ഞത്. ആ നിലയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇത് അന്ന് നേരിട്ട് കണ്ട എത്രയോ ഉലമാക്കൾ, ആ നേരിട്ട് ദൃശാക്ഷികളായ പണ്ഡിതന്മാർ അവർക്കുള്ള ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വഫാത്തിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുകരം പുറത്തേക്ക് നീട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ നിലയ്ക്ക് പല ഔലിയാക്കളും ആരിഫീങ്ങളും സഹാബാക്കളും എല്ലാം വഫാത്തിന്റെ ശേഷവും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ മദ്ഹ് കീർത്തനങ്ങളും വ്യാപലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ സംഭവമാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയുമാണ്, ഹദീസിന്റെ ശൈലിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് നല്ല നിലക്ക് മനസ്സിലാക്കുവാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ശിഷ്യന്മാർക്കും എല്ലാം അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടിയുടെ വളരെ മർമ്മപ്രധാനമായ സ്വലാത്ത് മജ്ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. വന്യരായ നമ്മുടെ ഒക്കെയും പ്രഗത്ഭ പണ്ഡിതനും നമുക്കൊക്കെയും അഭിമാനമായ ദർസി രംഗത്ത് വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മുതാല്ലിമീങ്ങൾ പലയിടങ്ങളിലും ദർസി രംഗത്ത് മുതാല്ലിമീങ്ങൾ ഇല്ലാത്ത കാരണം കൊണ്ട് എത്രയോ മുദരിസന്മാരെ സുബ്ഹാനല്ലാഹ് ദർസിൽ നിന്ന് ഒഴിഞ്ഞ് വെറും ഖതീബായി ജോലി ചെയ്യുന്ന ഒരു രംഗമാണ് നാടിൻ്റെ പലയിടങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഒന്നരായ ഇബ്രാഹിം ഫൈസി ഉസ്താദ് അവർ നമ്മുടെ ഉച്ചിലെ ജമാഅത്തിൽ വളരെ
അന്തസ്സോടുകൂടി പത്തിരുപത്തഞ്ചോളം താലിമ്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നരായ ഉസ്താദ് വർഗരുടെ നേതൃത്വമാണ് ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് വർഗർക്ക് ആഫിയത്തോടുകൂടി ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ജോലി ചെയ്യുന്ന കരുത്തനായ നമ്മുടെ ഇമാം സിറാജുദ്ദീൻ സിഹരി ഉസ്താദ് വർഗർക്കും അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും ദീർഘകാലം ഈ മഹല്ലിൽ ദീനി സേവനം നടത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നല്ലതിന് വേണ്ടി സഹായിക്കാൻ സഹകരിക്കാൻ പൊന്നാര ഹബീബിന്റെ ഷഫാഅത്തിൽ നാളെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട നമ്മുടെ 407 ജുമാ മസ്ജിദിലെ മുദ്ദറിസും ഖത്തീബുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദ് അവർ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് സ്വലാത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس سلخ الناس الذي يوسوس في صدور الناس من الجنة والناس استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صلى الله على محمد صلى الله عليه 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 وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلتي هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلتي هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلتي هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا خير خلق الله الصلاة والسلام عليك يا سيدي يا من اختاره الله الصلاة والسلام عليك يا سيدي يا من أرسله الله الصلاة والسلام عليك يا سيدي يا من زينه الله الصلاة والسلام عليك يا سيدي يا من شرفه الله الصلاة والسلام عليك يا سيدي يا من كرمه الله الصلاة والسلام عليك يا سيدي يا من علمه الله الصلاة والسلام عليك يا سيدي يا سيد المرسلين الصلاة والسلام عليك يا سيدي يا إمام المتقين الصلاة والسلام عليك يا سيدي يا خاتم النبيين الصلاة والسلام عليك يا سيدي يا شفيع المذنبين الصلاة والسلام عليك يا سيدي يا رسول رب العالمين الصلاة والسلام عليك يا سيدي يا رحمة للعالمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الصمد يا التمبران اشرف الخلق صلى الله عليه وسلم تنغد حق جاء بركت وند سرو انبياء الاولياء الصالحين الصديقين حق جاء بركت وند മഹാനായ സമുദായ തമ്പുരാനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് തഹ്ലീലിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്ന് വന്നു പോയ സർവ പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ സർവ തെറ്റുകളും നീ മാപ്പ് ചെയ്യണം റഹ്മാനെ
അഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണം. അഹ്മാനെ അഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങളിൽ ഖൈറിനെയും ബർക്കത്തിനെയും സലാമത്തിനെയും സന്തോഷത്തിനെയും ഞങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യ സന്തതികൾ ഞങ്ങളെ സഹോദര സഹോദരിമാർ പടച്ചവനെ ഈ കൂടിയിരിക്കുന്ന എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുത് സർവരിലും ബർക്കത്തിനെയും ഖൈറിനെയും നിയമത്തിനെയും സലാമത്തിനെയും സന്തോഷത്തിനെയും നീ ഏറ്റിത്തരണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതം ഖൈറുള്ള ജീവിതമാക്കണം. റഹ്മാനെ സലാമത്തുള്ള ജീവിതമാക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങളിൽ ഓരോരുത്തരിലും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്ന എൽമുകളിൽ നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഞങ്ങൾ ദർസിലും മദ്രസകളിലും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഇവിടെയുള്ള കുട്ടികളിൽ നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിലും ഖൈറും ബർക്കത്തും സലാമത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാൻ ഇനി ഇതിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാരവാഹികൾ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ സർവരിലും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാൻ ഇവിടെ എല്ലാ നിലക്കും മദ്രസയിലും പള്ളിയിലും സഹായിക്കുന്ന ഓരോരുത്തരുണ്ട്. റഹ്മാനായ സമുദായ തമ്പുരാൻ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുന്നവരിൽ അവരെ കുടുംബാദികളിലും നീ ബർക്കത്തിനെയും ഖൈറിനെയും സലാമത്തിനെയും സന്തോഷത്തിനെയും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാൻ ഇവിടെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ ഹുബ്ബ് ആ ഹുബ്ബ് വെച്ചുകൊണ്ട് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ എന്തെല്ലാം നിലക്ക് സഹായ സഹകരണങ്ങൾ നൽകിയോ അള്ളാഹുവെ നീ കാണുന്നവനാണ് പടച്ചവനെ, നീ അറിയുന്നവനാണ് പടച്ചവനെ. എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാവരിലും നീ ബർക്കത്തും ഖൈറും സലാമത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ ഇതിന് വേണ്ടി തടികൊണ്ട് അധ്വാനിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ, പ്രായം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്. അള്ളാഹുവെ കാരുണ്യം പ്രദാനം ചെയ്യണം. റഹ്മാനെ സമ്പത്ത് കൊണ്ട് സഹായിച്ച ഒരുപാട് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അള്ളാഹുവെ അവരിലൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ നിന്റെ കാരുണ്യം അവരിൽ നീ ചൊരിച്ചു കൊടുക്കണം. റഹ്മാനെ ഇവിടെ നടക്കുന്ന പരിപാടികൾക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തന്നെ വളരെയേറെ ത്യാഗങ്ങൾ ചെയ്യുന്ന അധ്വാനങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ ഉസ്താദന്മാരിലും നീ ബർക്കത്തും ഖൈറും സലാമത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാൻ ഇവിടെ എത്തിയവർ ഇതിനെ സഹായിക്കുന്നവർ മനസ്സുകൊണ്ട് സഹായിക്കുന്നവർ സമ്പത്ത് കൊണ്ട് സഹായിക്കുന്നവർ തടി കൊണ്ട് സഹായിക്കുന്നവർ എന്തെല്ലാം നിലക്ക് ഇവിടെയുള്ള തവറുക്കുകൾ മറ്റുള്ള എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ നൽകുന്നവർ നീ സഹായിക്കണം. റഹ്മാനെ നീ സഹായിക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ മദ്രസക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്, അതിന് വേണ്ടി പിന്നെ സമ്പത്ത് ചെലവിടുന്നവരുണ്ട്. അള്ളാഹുവേ നീ കാരുണ്യം അവരിൽ നീ ചൊരിച്ചു കൊടുക്കണം. റഹ്മാനെ നിൻ്റെ പ്രത്യേക മദദുകളും സഹായവും നീ ഉണ്ടാക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ മാരകമായ രോഗങ്ങൾ ഞങ്ങൾ നീ കാക്കണം. റഹ്മാനെ ആപത്ത് മുസീബത്തുകൾ ഞങ്ങൾ നീ കാക്കണം. റഹ്മാനെ പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങൾ നീ കാക്കണം. റഹ്മാനെ ആക്സിഡൻ്റ് പോലെയുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ചെറുപ്പക്കാരെയും നീ കാക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ശരീരത്തിലുള്ള എന്തെല്ലാം രോഗങ്ങളുണ്ടോ പടച്ചവനെ എല്ലാ ചെറുതും വലുതുമായ സർവ്വരോഗങ്ങളും ഞങ്ങൾക്ക് നീ ശഫിയാക്കിത്തരണം. റഹ്മാനെ നിത്യമായി തലവേദനയുള്ളവരുണ്ട്, നിത്യമായി കൈക്കാലുകൾ വേദനയുള്ളവർ, ശരീരം വേദനിക്കുന്നവർ, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർ, കിഡ്നിയുടെ പ്രശ്നമുള്ളവർ, അള്ളാഹുവെ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ പലരും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടത്തിലോ ഉണ്ടെങ്കിൽ പടച്ചവനെ സർവ എല്ലാ ശിഫയും നീ നൽകണം. റഹ്മാനെ റസൂലുള്ളാഹിനെ പ്രസവിച്ച ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ ശിഫ നൽകണം. റഹ്മാനെ നീ ശിഫ നൽകണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാൻ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ, അതുപോലെ തന്നെ
ഈ നാട്ടിൽ മറപടിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവെ അവർക്ക് നീ കാരുണ്യം ചരച്ചു കൊടുക്കണം. റഹ്മാനെ അവരിൽ അവരുടെ ഖബറിൽ നിന്ന് സലാമത്തും സന്തോഷം അവർക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പരാനെ എല്ലാവിധത്തിലും അവർക്ക് നീ അനുഗ്രഹിക്കണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ അവർക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കണം. റഹ്മാനെ എത്ര വലിയ വിഷമത്തിൽ അവരകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഖബറിൻ്റെ വിഷമം പടച്ചവനെ അവർക്ക് അറിയുള്ളൂ. അല്ലാഹുവേ അവർക്ക് നീ എളുപ്പമാക്കണം. റഹ്മാനെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരെ ഈ നാട്ടിലുള്ളവരെ ഈ നാട്ടിലെ സർവ മുഅ്മിനീങ്ങൾ പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യ സന്തതികൾ സഹോദര സഹോദരിമാർ ഞങ്ങളെ സഹായിക്കുന്നവർ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ശിഷ്യന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുത് സർവരിലും ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ നിന്റെ ത്വാഅത്തിലായി നിന്റെ ഇബാദത്തിലായി അവസാനം ഈമാനുകളുടെ സലാമത്താകുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം. റഹ്മാനെ റഹ്മാനായ സമുദായ തമ്പുരാനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സന്തോഷവും സലാമത്തും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഞങ്ങളുടെ ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്, പലരും ജോലിയില്ലാത്തവരുണ്ട്, അല്ലാഹുവെ വിഷമിക്കുന്നവരുണ്ട്. പടച്ചവനെ അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം. റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് തക്കതായ നല്ല ഖൈറുള്ള ജോലികൾ നീ തരപ്പെടുത്തി കൊടുക്കണം. റഹ്മാനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നീ നൽകണം. റഹ്മാനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. اللهم اشرح بالصلاه عليه صدورنا ويسر بها امورنا وفرج بها همومنا واكشف بها غمومنا واغفر بها ذنوبنا وقضي بها ديوننا واصلح بها احوالنا وبلغ بها اعمالنا وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وطهر بها السنتنا وانس بها وحشتنا وارحم بها غربتنا وجعلها نورا بين ايدينا ومن خلفنا وعن ايماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبورنا وحشرنا ونشرنا وظلا في القيامه على رؤوسنا وثقل بها موازين حسناتنا وادم بركاتها علينا حتى نلقى نبينا وسيدنا محمد صلى الله عليه وسلم ونحن آمنون مطمئنون فرحون مستبشرون ولا تفرق بيننا وبينه حتى تدخلنا مدخله وتؤوينا إلى جواره الكريم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم إنا آمنا به صلى الله عليه وسلم ولم نره فمتعنا اللهم في الدارين برؤيته وثبت قلوبنا على محبته واستعملنا على سنته وتوفنا على ملته واحشرنا في زمرته الناجية وحزبه المفلحين وانفعنا بمن تبت عليه قلوبنا من محبته صلى الله عليه وسلم يوم لا جد ولا مال ولا بنين وأوردنا حوله الأصفى واسقنا بكأسه الأوفى ويسر علينا زيارة حرمك وحرمه صلى الله عليه وسلم من قبل أن تميتنا وأدم علينا الإقامة بحرمك وحرمه صلى الله عليه وسلم إلى أن نتوفى. اللهم إنا نستشفع به إليك إذ هو أوجه الشفاء إليك ونقسم به عليك إذ هو أعظم من أقسم بحقه عليك ونتوسل به إليك إذ هو أقرب الوسائل إليك نشكو إليك يا رب قسوة قلوبنا وكثرة ذنوبنا وطول أعمالنا وفساد